എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകാ ഫെസ്റ്റിവലിന് പോയപ്പോൾ ഞാൻ ഒരു കവർ മഷ്റൂം വാങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പം മഷ്റൂം കൊണ്ട് നമുക്കിന്ന് കുമ്പളുണ്ടാക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് വൈക്കോലാണ്. ഈ വൈക്കോലിനെ നന്നായിട്ട് വെള്ളത്തിയിട്ട് കഴുകണം. വെള്ളത്തിയിട്ട് കഴുകിയതിന് ശേഷം ഇത് തോർത്തിയിട്ട് ഇതെന്ന് പറഞ്ഞാൽ പൊടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്കിതിനെ കഴുകി തോർത്തിയതിന് ശേഷം ഞാൻ കുറച്ച കുറച്ച ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് പുഴുങ്ങി കുറച്ച് ഒരു ചെറിയ നനവോടുകൂടി ആക്കിയെടുക്കണം. ബാക്കിയുള്ളത് ഇത് കഴുകിയതിന് ശേഷം കാണിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയതല്ല, നമ്മൾ മുകളിൽ പിള്ളേർ പുൽക്കൂട് കെട്ടിയതിൽ അവർ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ കിടന്ന വൈക്കോലാണ്. വൈക്കോൽ വാങ്ങാൻ ഞാൻ നോക്കിയിട്ട് അടുത്തൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടതിൽ പൊടി കാണും. അത് കാരണം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. നല്ല വെള്ളത്തിയിട്ട് ഇങ്ങനെ കഴുകിയെടുക്കാം. അപ്പോൾ പൊടിയെല്ലാം അങ്ങ് പോകും. ഇത്രണ്ടിങ്ങനെ ഇങ്ങനെ ഇടാം. ഇനി ഇതിനെ പുഴുങ്ങണം. ആദ്യം കഴുകി തോർത്തിയതിന് ശേഷം കണ്ട നല്ല പൊടിയുണ്ട്, പൊടി അഴുക്കുമുണ്ട്. ഇതുപോലെ കഴുകിയെടുക്കണം. നല്ല വൃത്തിയില്ലെങ്കിൽ ഫംഗസ് രോഗം വരും മഷ്റൂമിന്. ഞാൻ ഒരു 10-15 വർഷം മുന്നേ മഷ്റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ക്ലാസ്സിനും പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. അന്ന് ഒരുപാട് കിട്ടി മഷ്റൂം. അപ്പോൾ ഇത് അതിനുശേഷം ഇന്ന് ഇനി കുറേ നാളുകൊണ്ടേ വിചാരിക്കണം നമ്മളെ വീട്ടാവശ്യത്തിനെങ്കിലും ഉണ്ടാക്കണമെന്ന്. ഇപ്പോൾ ചൂട് സമയമാണ്. ചൂട് സമയം പൊതുവേ മഷ്റൂം കുറച്ചാണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നു. എന്നാലും നമുക്ക് നോക്കാം, നമ്മളെ നമുക്ക് കറി വയ്ക്കാൻ കിട്ടുമെന്ന് നോക്കാം. വൈക്കോലെല്ലാം ഞാൻ കഴുകി വാരി എടുത്തോണ്ട് വന്ന് നമ്മളിതിനൊരു പുതിയ ഐഡിയയാണ് ചെയ്യുന്നത് ഞാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ച് വെള്ളത്തിലിട്ട് പുഴുങ്ങി അതിൽ നിന്ന് വാരി പേപ്പറൊക്കെ ഇട്ട് മേശപ്പുറത്തിട്ട് ഡ്രൈ ഒരു ചെറിയ നനവോടുകൂടി ഡ്രൈ ആക്കി എടുത്താണ് നമുക്ക് വയ്ക്കാനുള്ള. പക്ഷേ അത് കുറച്ചേ ഉള്ളത് കൊണ്ടും രണ്ട് ബെഡേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ആ വിത്തിൽ. അതുകൊണ്ടും പിന്നെ അടുപ്പിൽ തീ കത്തിച്ചൊക്കെ ഒരുപാട് സമയം എടുക്കണത് കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പുതിയ ഐഡിയ ചെയ്യാൻ വേണ്ടി പഴയൊരു ഇഡ്ഡലി പാത്രമുണ്ട്. ഇഡ്ഡലി പാത്രത്തിനകത്ത് തട്ട് വെച്ചിട്ട് എന്താ അതിനകത്തോട്ട് വെച്ച് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. പുഴുങ്ങിയെന്ന് ആവി കയറ്റി എടുക്കാൻ പോവാണ്. ഇതാ ഇതിനകത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ടേ പറ്റത്തുള്ളൂ. ഗ്യാസിലായതുകൊണ്ടാണ്. അല്ല അടുപ്പിൽ തീ കത്തിക്കണമെങ്കിൽ പിന്നെ കുറേ സമയം എടുക്കും. ഇത് കുറേച്ച കുറേച്ച നമുക്ക് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാം. എന്താ ഇതുപോലെ കുറേച്ച കുറേച്ച വെച്ചു കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. എന്താ ഇങ്ങനെ വെച്ചിട്ട് നമുക്കങ്ങ് അടച്ചു കൊടുക്കാം. നല്ലപോലെ ആവി കയറിയതിന് ശേഷം നമുക്ക് എടുക്കാം. ഇതാ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് ആവി തിളച്ച ആവി വന്നതിന് ശേഷം നമുക്ക് വൈക്കോൽ എടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച വൈക്കോൽ അതാ ആവിയൊക്കെ കയറി എല്ലാം സൂപ്പറായിട്ട് ആവിയൊക്കെ വന്ന് അണുവിമുക്തമായിട്ടുണ്ട്. അപ്പോൾ നമുക്കതെടുക്കാം. വേണ്ട ഇനി നമുക്കിതിലോട്ട് ഇടാം. ഇട്ടിട്ട് വേഷപ്പുറത്തിൽ പേപ്പർ വിരിച്ചിട്ട് നമുക്ക് അതിൽ ഇടാം. വേണ്ട ഇങ്ങനെയും നമുക്ക് പിന്നീട് വൈക്കോൽ ആവി കയറ്റി നമുക്കിങ്ങനെ അണുവിമുക്തമാക്കി എടുക്കാം. പിന്നെ ഈ ഗ്യാസ് ഒരുപാട് നേരം വേണമെന്നുള്ളതുകൊണ്ട് വേറെ ആവശ്യത്തിന് വേണമെന്നുള്ളതുകൊണ്ട് ബാക്കി വയ്ക്കോൽ ഞാൻ അടുപ്പിലോട്ട് ആക്കാൻ പോവാണ്. അടുപ്പിൽ അമ്മ തീ കത്തിച്ച് പിന്നെ നമ്മൾ അടുപ്പിലോട്ട് പുഴുങ്ങാൻ പോവുകയാണ്. അപ്പം അമ്മ അടുപ്പിലോട്ട് കൂടെ തീ കത്തിച്ച് അപ്പം കലത്തിനകത്തിട്ട് നമുക്ക് പുഴുങ്ങെടുക്കാം. ഞാൻ ഒരു തവി എടുക്കട്ടെ താർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്താ താർത്ത് വയ്ക്കാൻ കുറച്ചുകൂടെ വയ്ക്കാം. എന്നാലും ഒരു പ്രാവശ്യം കൊണ്ട് പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഇനി ഇത് നല്ലായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് വയ്ക്കോൽ എടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ല ഇതായിട്ടുണ്ട്. ഇനി തറയെ വാങ്ങി വെച്ചിട്ട് ഇതെല്ലാം നമുക്ക് കോരിയെടുക്കാം. വയ്ക്കോലെല്ലാം പുഴുങ്ങി നല്ല ആവി വറക്കുന്ന രീതിയിൽ പുഴുങ്ങി ഉണക്കായിട്ടേക്കാണ്. പേപ്പർ വിരിച്ചിട്ട് മേശപ്പുറത്ത് ഞാൻ ഇങ്ങനെ തോരാനിട്ടിട്ടുണ്ട്. ഇച്ചിരി തോർന്നതിന് ശേഷം അല്പം എന്താന്ന് പറയണം നനവോടുകൂടിയാണ് നമുക്ക് വയ്ക്കാൻ. അപ്പം ഇനി ഇത് തോർന്നിട്ട് നമുക്ക് ബെഡ് റെഡി ആക്കുമ്പോഴത്തേക്ക് കാണിക്കാം. നിറച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ ഇതാ ഇങ്ങനെ ഇച്ചിരി കൂടെ വയ്ക്കണം. ഒരു ശകലം കൂടെ ബെഡ് വെച്ചിട്ട് ഇത്രയല്ലേ ഉള്ളു. ഇത് കൂടെ വയ്ക്കണം. വെച്ചിട്ട് നമുക്ക് അടുത്ത വിത്ത് ഇടാം. ഇത് വയ്ക്കോലാണെങ്കിൽ നീളം കുറവ്, അത് കാരണം ഞാൻ ചെറുതായിട്ട് എടുത്ത് വയ്ക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ
അമർത്തി വെച്ച് കൊടുക്കണം. ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കണം. അമർത്തി വെച്ചിട്ട് ആദ്യത്തെ ഒരു ലെയറായി. വിത്ത് എടുത്തിട്ടുണ്ട്, വിത്തെല്ലാം ഇളക്കി ട്രേ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. എന്താ വയ്ക്ക വലിയ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം കവറും ഉണ്ട്, ഇത് മൂന്നുമാണ് നമുക്ക് വേണ്ടിയത്. അപ്പം എന്താ കവറിനെ എടുത്ത് നമുക്ക് തിരിച്ചിടണം. കവർ ഇങ്ങനെ ഇരിക്കണം. ഇനി നമുക്ക് എടുത്ത് തിരിച്ചിടണം. തിരിച്ചിടണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബെഡ് നല്ല അടി വെച്ചാൽ വയ്ക്കുമ്പം നല്ല ഇങ്ങനെ നൂന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ല മൂടി ഇങ്ങനെ വരും. ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇതിലോട്ട് ഇനി നമുക്ക് ബെഡ് നിറയ്ക്കണ കാണാം. അപ്പം നമുക്ക് വയ്ക്കുമല്ലോ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചുമ്മാടുണ്ടാക്കൂലേ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ചുമ്മാടുണ്ടാക്കും പോലെ എടുത്തിട്ട് ഇതിനകത്ത് നിറച്ച് വയ്ക്കണം. ഇങ്ങനെ നമുക്ക് ലെയർ ലെയറായിട്ട് നിറയ്ക്കാം. നമുക്കിത് വിത്തിട്ട് കൊടുക്കാം. ഇതെങ്ങനെ സൈഡ് വാരം ഇട്ട് കൊടുക്കണം. ഇങ്ങനെ സൈഡിലാണ് ഇട്ട് കൊടുക്കാനുള്ള വിത്ത്. അങ്ങനെ സൈഡിലിട്ട് കൊടുത്തു. ഇനി അടുത്ത ലെയർ നമുക്ക് വയ്ക്കാം. സൈഡ് വാരം വെച്ച് ഇനി അടുത്ത ലെയർ നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എൻ്റെ മീതിയെ കൂടെ അങ്ങനെ നമുക്ക് ഒരു മൂന്ന് നാല് ലെയർ വയ്ക്കാം. ഇങ്ങനെ അമക്കി വെച്ച് കൊടുക്കണം. നമ്മൾ ഇതുപോലെ അമക്കി വെച്ച് കൊടുക്കണം. അമക്കി വെച്ചിട്ട് അടുത്ത ലെയർ ഇട്ട് കൊടുക്കണം. തന്നെ ഇങ്ങനെ സൈഡ് വാരി ഇട്ട് കൊടുക്കണം. മഷ്റൂം ഈ സൈഡിൽ കൂടെ അല്ലേ വെളിയിലോട്ട് വരണം കവറിൽ, അതിനാണ് സൈഡിലിട്ട് കൊടുക്കണം. ഇനി അടുത്ത നമുക്ക് വീണ്ടും വെച്ച് ലെയർ വെച്ച് കൊടുക്കണം. എന്താ അടുത്ത ലെയർ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ലെയറും വെച്ച് ഇങ്ങനെയാണ് ലെയർ ലെയറായിട്ട് വച്ചിട്ട് വിത്തിട്ട് നമുക്ക് മഷ്റൂമിൻ്റെ ബെഡ് തയ്യാറാക്കുന്നത്. കണ്ട ഇങ്ങനെയാണ് നമ്മൾ വിത്തിട്ട് തയ്യാറാക്കുന്നത്. അപ്പം ഇനി ഇത് ബെഡ് മുഴുവനും റെഡിയാക്കിയിട്ട് കാണിക്കാം. എന്താ ബെഡ് തയ്യാറായി. ഇനി മുകളിലും കൂടെ നമുക്ക് ഇത്തിരി വിത്തിട്ട് കൊടുക്കാം. കണ്ട ഇത് വയ്ക്കോല് കുറവായിപ്പോയി. അപ്പോൾ നമുക്ക് ഒരു ബെഡ് ആദ്യം തയ്യാറാക്കാം. ഇനി നമുക്കിനെ അങ്ങ് കെട്ടി വയ്ക്കാം. കെട്ടി റബ്ബർ ഇട്ട് വയ്ക്കാം. നല്ലപോലെ അമക്കി വയ്ക്കണം. എങ്കിൽ അമങ്ങി ഇരുന്നാണിത് ബാക്കി ആയി വരണം. നമുക്കിത് നമുക്ക് അവിടെ വെളിയിലൊക്കെ അടുപ്പൊക്കെ വെച്ച് വലിയ ചരുവത്തിലൊക്കെ വയ്ക്കോല് പുഴുങ്ങി അത് ഇടാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം വേണം. എങ്കിലേ ഇത് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ചെറിയ പാത്രത്തിൽ അടുക്കളയിൽ വെച്ചൊക്കെ അല്ലേ ചെയ്തത്. അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ നമുക്ക് മൂന്നാലെണ്ണത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇനി നമുക്കതൊരു ഇരുട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഇത് ഇരുട്ട് സ്ഥലത്ത് വയ്ക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ തൽക്കാലം ഈ ബക്കറ്റിനകത്താണ് വയ്ക്കാൻ പോകണം. ബക്കറ്റിനകത്ത് വെച്ചിട്ട് രണ്ടാഴ്ച വരെ നമുക്ക് ബക്കറ്റിനകത്ത് വയ്ക്കാം. താ ഇങ്ങനെ അടച്ചു വെച്ചേക്കാം. അപ്പം ഇരുട്ടി കിട്ടും. അപ്പം അത് കഴിഞ്ഞിട്ട് എടുത്ത് മഷ്റൂമൊക്കെ ഉണ്ടാക്കുമ്പം ഉണ്ടായി വരുമ്പം നിങ്ങളെല്ലാവരെയും കാണിക്കാം. അപ്പം എൻ്റെ ഈ മഷ്റൂം ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് കമൻ്റൊക്കെ ചെയ്ത് താങ്ക് യു.